നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കടാക്ഷമുള്ള നക്ഷത്രജാതർ ആരൊക്കെയാണ് എന്നതാണ് ഇന്ന് പരിശോധിക്കുന്നത്. വിശ്വാസികൾക്ക് ഈശ്വരനുണ്ട്. ഈശ്വരനാണ് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലം നൽകുന്നത് എന്നതാണ് വിശ്വാസവും. ഇത് സത്പ്രവൃത്തിയാണെങ്കിൽ ആ ഫലം ലഭിക്കുകയും ദുഷ്പ്രവൃത്തിയാണെങ്കിൽ അതുപോലെയുള്ള ഫലവും ലഭിക്കുകയും എന്നതാണ് വിശ്വാസം. ഏത് കാര്യവും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈശ്വരാധീനം, അതേപോലെ തന്നെ ഈശ്വര കടാക്ഷം ഉണ്ടാകണമെന്നതാണ് പൊതുവായ വിശ്വാസം. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മുൻപായി ഈശ്വരനെ ധ്യാനിക്കുകയും പൂജകൾ ചെയ്യുന്നതുമെല്ലാം ഈ ഒരു ലക്ഷ്യം മുൻപിൽ വെച്ച് തന്നെയാണ്. നാം ജനിച്ച പ്രകാരമുള്ള നക്ഷത്രങ്ങൾ വ്യത്യസ്ത ഫലങ്ങൾ തരും. നക്ഷത്രപ്രകാരവും നക്ഷത്രഫലവും ദോഷഫലവുമെല്ലാം ഇതിനോടൊക്കെ അനുബന്ധിച്ചിരിക്കുന്നതാണ്. ഇത് ജനിച്ച സമയപ്രകാരവും മറ്റും വ്യത്യാസപ്പെട്ടെന്ന് വരാം. നക്ഷത്രപ്രകാരം ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക് ഈശ്വര കടാക്ഷം കൂടുതലായി ഉണ്ട്. ഇവർക്ക് തക്കതായ സന്ദർഭങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും എന്ന് വേണം പറയാൻ. ഈശ്വരാധീനം കാരണം രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അതിൻ്റെ പൊരുൾ ഇതുതന്നെയാണ്. ഏതെല്ലാം നക്ഷത്രങ്ങൾക്കാണ് അങ്ങനെ ഈശ്വരാധീനം കൂടുതൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് പോകാം. പുണർന്നം നക്ഷത്രമാണ് ഈശ്വരകടാക്ഷം കൂടുതലുള്ള ഒരു നക്ഷത്രം എന്ന് പറയാം. ആപത്ഘട്ടങ്ങളിൽ ഈശ്വരൻ എപ്പോഴും കൂടെ നിൽക്കുന്ന നക്ഷത്രമാണ് പുണർന്നം എന്ന് പറയുവാൻ സാധിക്കും. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ് ഈശ്വരകടാക്ഷമുള്ള മറ്റൊരു നക്ഷത്രം. അവശ്യ സന്ദർഭങ്ങളിൽ ഈ നാളുകാരെ ഈശ്വരാധീനം തേടി വരുമെന്നും ഇതുവഴി പ്രതിസന്ധികൾ നീങ്ങും എന്നും കാണുവാൻ സാധിക്കും. ചോതിയാണ് അടുത്തതായി ഈശ്വരകടാക്ഷം ഏറെയുള്ള മറ്റൊരു നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് വേണ്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്താൽ ഈശ്വരാധീനം ഉറപ്പാണ്. തിരുവാതിര, തൃക്കേട്ട എന്നിവയും ഈശ്വരകടാക്ഷം ഏറെയുള്ള പ്രധാനപ്പെട്ട നാളുകൾ തന്നെയാണ് എന്ന് വേണം പറയാൻ. ഇവർക്കും അവശ്യഘട്ടങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. രേവതിയാണ് അവസാനമായി പറയുന്നത്, ഈ ഗണത്തിൽപ്പെടുന്നത്. ഈശ്വര കടാക്ഷം ഇവർക്കും വളരെയധികം കൂടുതൽ തന്നെയാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി, വ്യാഴത്തിൻ്റെ പൊതുവായ അവസ്ഥ എന്നിവയാണ് ഈശ്വരാധീനത്തിനായി കാരണമായി പറയുന്നത്. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വ്യാഴം വരുന്നത് നല്ലതും ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വ്യാഴം വരുന്നത് ദോഷവുമെന്ന് പറയപ്പെടുന്നുണ്ട്. വ്യാഴം നല്ല സ്ഥാനത്ത് വരുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് ഈശ്വര കടാക്ഷം. എന്നാൽ ഈ നാളുകാരെങ്കിലും ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതായത് മുതിർന്നവരെ ബഹുമാനിക്കുക, ക്ഷേത്രത്തിൽ പോകുക എന്നിങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഫലം ഇരട്ടിക്കും എന്നതാണ് വിശ്വാസം. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ തങ്ങൾ ചെയ്യുന്ന ഇത്തരം നല്ല പ്രവൃത്തികൾ ഈശ്വരനെ പ്രീണിപ്പിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കുകയും നാൾക്കുനാൾ അനുഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും. ചില കാര്യങ്ങൾ വിധിയാ വണ്ണം ചെയ്യേണ്ടതുണ്ട്. ഈശ്വരാധീനം കുറഞ്ഞ നാളുകാർ ഇങ്ങനെ വിധിയാ വണ്ണം ചെയ്യുന്നത് അവരുടെ ഈശ്വരാധീനം കൂടുവാൻ സഹായിക്കുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബദേവത പ്രീതി വരുത്തുക എന്നത്. ഇതുപോലെ തന്നെ ദേശദേവത പ്രീതിയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും അതേപോലെ തന്നെ ദേശക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തി തനിക്കാവുന്ന വണ്ണം വഴിപാടുകളൊക്കെ ചെയ്യണം.
ഇപ്രകാരം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം വളരെയധികം ശ്രേഷ്ഠമായ ക്ഷേത്രമാണ്. ഈശ്വരാധീനം ലഭിക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉചിതമായ കാര്യം തന്നെയാണ്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവനെ കുടുംബദേവതയായി സങ്കല്പിച്ച് മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസ വഴിപാടുകൾ എന്നിവ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയി വഴിപാടുകൾ നടത്തുകയും ആവാം. ഗുരുവായൂർ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഭഗവാനെ 12 ഭാവങ്ങളിൽ കണ്ടാൽ സർവ ഐശ്വര്യം എന്നതാണ് ഫലം. ഈ 12 ഭാവങ്ങളും താഴെ ഒന്ന് വിവരിക്കാം. അതിൽ ഒന്നാമതായി നിർമാല്യ ദർശനമാണ്. നിർമാല്യ ദർശന സമയം വിശ്വരൂപ ദർശനം എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായി തൈലാഭിഷേകം. ഇത് വാതരോഗാഗ്നൻ എന്നാണ് ഭഗവാനെ ഈ സമയം പറയപ്പെടുന്നത്. മൂന്നാമതായി വാഗച്ചാർത്ത്. ഇത് ഗോകുലനാഥൻ എന്നാണ് ഭഗവാനെ പറയുന്നത്. നാലാമതായി ശംഖാഭിഷേകം, സന്താനഗോപാലൻ എന്ന ഭാവത്തിലാണ്. അഞ്ചാമതായി ബാലാലങ്കാരം, ഗോപികാനാഥൻ എന്ന ഭാവത്തിലാണ്. അടുത്തതായി പാൽ മുതലായ കാര്യങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയം യശോദബാലൻ എന്ന സങ്കല്പത്തിലാണ് ഭഗവാൻ. ഏഴാമതായി നവകാഭിഷേകം, ഈ സമയം വനമാലാകൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ്. എട്ടാമതായി ഉച്ചപൂജ, ഭഗവാൻ സർവാലങ്കാരഭൂഷണൻ എന്ന ഭാവത്തിലാണ് ഈ സമയം ഭക്തജനങ്ങൾക്ക് മുൻപിൽ സർവാലങ്കാരം ഭൂഷണനായിട്ടാണ് നിൽക്കുക. ഒൻപതാമതായി സായംകാലം, സർവമംഗളദായകൻ എന്ന ഭാവത്തിലാണ് നിൽക്കുക. പത്താമതായി ദീപാരാധനയ്ക്ക് മോഹനസുന്ദരൻ എന്ന ഭാവമായിരിക്കും ഭഗവാന് ഉണ്ടായിരിക്കുക. പന്ത്രണ്ടാമതായി അത്താഴപൂജയ്ക്ക് ബൃന്ദാവനചരൻ എന്ന ഭാവത്തിലാവും ഭഗവാൻ ഉണ്ടാവുക. പന്ത്രണ്ടാമതും അവസാനവുമായി തൃപ്പുകക്ക് എന്ന സമയത്ത് ശേഷശയനൻ എന്ന ഭാവത്തിലാവും ഭഗവാൻ ഉണ്ടാവുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.